ജനാസ പോയി കാണുമ്പോ ആ ജനാസയുടെ കാണുന്ന നേരത്ത് അതല്ലെങ്കിൽ ആ ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ ജനാസയിൽ ആരാണ് കിടക്കുന്നതെങ്കിൽ, ആരാണ് മരണപ്പെട്ടതെങ്കിൽ ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുമ്മ ഗ്ഫിർ ലി, ആരുടെ പേര് പറയണം? മുഹമ്മദാണോ, അഹമ്മദാണോ, ഖദീജയാണോ, അബൂബക്കറാണോ, ആരാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അല്ലാ നീ ആൾക്ക് പൊറുത്തു കൊടുക്കണേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, ഇദ്ദേഹത്തിന് സന്മാർഗചാരികളായ ആളുകളുടെ കൂട്ടത്തിൽ നീ പദവി ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ഇദ്ദേഹത്തിന്റെ മരണ കാരണത്താൽ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം നീ നികത്തിക്കൊടുക്കണേ റബ്ബേ. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, ഇദ്ദേഹത്തിന് ചെന്ന് കിടക്കാൻ ുള്ള ഖബറിൽ നീ വിശാലത നൽകണേ. ഖബർ എന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് നിറയും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹം പോയി കിടക്കുന്ന ഖബറിൽ നീ വനബ്ദിറു ലഹൂഫീ, ആ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ അല്ലാ എന്ന് ജനാസ കാണാൻ പോകുമ്പോ പറയല് സുന്നത്താണ്.